ഹായ് നമസ്കാരം, ഞാൻ വിജിൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഉള്ളി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയായിട്ട് ഇന്നെത്തത്. ഇത് ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിക്കോ എന്തിനൊപ്പം കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ പെട്ടെന്നൊരു കറി തയ്യാറാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഇത് ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടോളൂ കേട്ടോ. ഒരടി കെട്ടിയുള്ള പാത്രം എടുക്കുക, ഒരു കടായി എന്തെങ്കിലും എടുക്കുക, അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് ചൂടാകുമ്പം ഒരു അര ടീസ്പൂൺ കടുക് ഇട്ടെടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവിക്കൊന്ന് പൊട്ടി മൂത്ത് വരുന്ന സമയത്ത് ഒരു മുക്കാൽ ടീസ്പൂൺ ഉഴുന്നും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊരു ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തത്, വളരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കറിയുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഉള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസ് വലുപ്പമുള്ള രണ്ട് ഉള്ളി ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതായത് ഒരു ക്യൂബ് സൈസിലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതാവും കൂടുതലും കറിക്ക് ഒരു ലുക്ക് കാണാനും അതുപോലെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും കിട്ടുക. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട്, എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം, ഒന്നോ രണ്ടോ രണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഉള്ളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ഉള്ളിയുടെ പാകം എന്ന് പറയുന്നത് ഉള്ളി നല്ലപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്ന ഒരു ലെവലുണ്ട്, ഏകദേശം ഈ കാണുന്ന രീതിയിലായി കിട്ടണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും പൊടികളും മതി കേട്ടോ. ഇനി ഈ പൊടികളുടെയൊക്കെ ആ പച്ചമണം മാറിയിട്ട് പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളൊക്കെ മൂത്ത് എണ്ണയ്ക്ക് നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. വാളംപുളിയാണേ, വാളംപുളി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ളതാണ്. അതൊരല്പം വെള്ളത്തിൽ നല്ലപോലെ കുതിർത്തെടുത്തിട്ട് അരിച്ചെടുത്തതാണ്. അത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചൂടായി വരുമ്പം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. കറികളിലേക്ക് വെള്ളം ചേർക്കുന്ന സമയത്ത് ഇളം ചൂടുള്ള വെള്ളം ചേർക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർക്കാം. പിന്നെ ഇതാ ഒരു ചെറിയ കഷ്ണം ശർക്കര കേട്ടോ, ഈ ഒരു വലുപ്പമുള്ളത്. അപ്പോൾ ഇത് ഒരിക്കലും മിസ് ചെയ്യരുത്, ഇതെന്തായാലും ചേർക്കണം കേട്ടോ. എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വലുപ്പമുള്ളൊരു ശർക്കര ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്, ഒരല്പം വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ കറിയിലേക്ക് ഒരു സംഭവം ആഡ് ചെയ്യാൻ പോകണം കേട്ടോ. മറ്റൊന്നുമല്ല, അരിപ്പൊടിയില്ലേ നമ്മളെ റൈസ് പൗഡർ, ഇതൊരു ടേബിൾ സ്പൂണ് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഈ കറിക്ക് കൊഴുപ്പും ഒരു കട്ടിയൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു ടേബിൾ സ്പൂണ് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരമായിട്ട് നമ്മൾ വെള്ളം ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ചോറ് വെച്ചെടുത്ത് കഞ്ഞിവെള്ളം നമുക്കിതിൽ ചേർത്തിട്ടും കറി വെക്കാവുന്നതാണ്. അപ്പോഴും നല്ല കൊഴുപ്പും കട്ടിയൊക്കെ കിട്ടും ചെയ്യും. അപ്പോൾ നമ്മളിത് ഈ ഒരു രീതിയിലാണ് ഇവിടെ തയ്യാറാക്കുന്നത്. പണ്ട് കാലത്തുള്ളവരൊക്കെ വെക്കുന്നൊരു കറിയാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു നൊസ്റ്റാൾജിക് കറി തന്നെയാണ്. ഇനി നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് സംഭവം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇനി ഇതിലേക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യാനുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ കായപ്പൊടിയില്ലേ, ഒരു കാൽ ടീസ്പൂൺ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതും കൂടി ചേരുമ്പം നമ്മുടെ കറി വേറെ ലെവലിലേക്ക് മാറും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് അറിയിക്കണം. അപ്പോൾ ഇതുപോലെ ഇതുവരെ വെച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇത് നമുക്ക് ചോറിനൊപ്പമോ ചപ്പാത്തിക്കോ എന്തിനൊപ്പവും കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും